ിയപ്പെട്ടവരെ ചാലോൻ ടി വി ഒരുക്കുന്ന മദർ ഓഫ് ഗോഡ് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ഇന്ന് സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം കണ്ടു പരിശുദ്ധിയമ്മ തനിക്ക് നൽകപ്പെട്ട ആ ദൗത്യം ഇന്ന് തുടരുകയാണ് വിവിധ രീതിയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സന്ദേശം നൽകിക്കൊണ്ട് ഇതെല്ലാം നമ്മെ ക്രിസ്തീയ പൂർണ്ണതയിലേക്ക് നയിക്കുവാനുള്ള അമ്മയുടെ ദൗത്യമായി എടുത്തുകൊണ്ടാണ് നമുക്കറിയാം ക്രിസ്തീയ പൂർണ്ണത എന്നത് യേശു ക്രിസ്തുവിലൂടെ പരിസ്ഥീത്വവുമായിട്ടുള്ള നമ്മുടെ ഒന്നിച്ചേരലാണ് ഇതാണ് യേശുവും നമുക്കായി നൽകുന്ന ജീവിത സന്ദേശം നമ്മുടെ ജീവിതയാത്ര മുഴുവൻ ആ പരിസ്ഥിതിൽ ഒന്നിച്ചേരുവാനാണ് അത് മനുഷ്യാവതാരം ചെയ്ത യേശു ക്രിസ്തുവിലൂടെയാണ് നാൻ എത്തിച്ചേരുന്നത് കാരണം മനുഷ്യന് ദൈവത്തെ ദർശി നേരിട്ട് ദർശിക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ദൈവം തന്നെ മനുഷ്യൻ്റെ രൂപമെടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് ഇതാണ് പൗലോസ്ലിയായ പുിലിപ്പിയർ പുിലിപ്പിയർ ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ പറയുന്നത് അവൻ ദൈവത്തോട് സമനായിരിക്കെ തന്നെ തന്നെ മറന്നുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് ഒരു ദാസൻ്റെ രൂപം സ്വീകരിച്ച് ലോകത്തിലേക്ക് കടന്നു വരുന്നു ദൈവദർശനം നമുക്ക് നൽകുവാൻ അപ്പോൾ ഈ ലോകത്തിൽ യേശുവിനെ ദർശിച്ചുകൊണ്ട് യേശു വഴി നാം സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ എത്തുന്നു അതേസമയം തന്നെ നാം മറ്റൊരു വസ്തുതയും കൂടെ മനസ്സിലാക്കുന്നുണ്ട് യേശുവിനെ നാം അറിയുന്നതും യേശു അനുഭവം ഉണ്ടാക്കുന്നതും നാം മറ്റുള്ളവർ വഴിയാണ് ഉദാഹരണമായിട്ട് നമ്മുടെ തന്നെ വിശ്വാസത്തെ നാം എടുക്കുക എപ്രകാരമാണ് നാം നമ്മുടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് അത് നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മുടെ മാതാപിതാക്കൾ വഴിയാണ് അവരാണ് യേശു ക്രിസ്തുവിന് വേണ്ടി നമുക്കവരുടെ വിശ്വാസം പകർന്നു തന്നത് അവരുടെ മധ്യസ്ഥത്തിലൂടെയാണ് പിന്നീട് നാം വളരും തോറും പല മധ്യസ്ഥരും നമ്മെ സഹായിച്ചു യേശുവിനെ അറിയുവാൻ യേശുവിനെ സ്നേഹിക്കുവാൻ യേശു അനു അനുഭവത്തിലൂടെ യേശുവിനെ ദർശിക്കുവാൻ ഇതാണ് രക്ഷാകര കർമ്മത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ പ്രവർത്തനവും ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പ്രധാനമായിട്ടും മറിയം വഴി നാം യേശുവിൽ എത്തിച്ചേരുന്നു മറിയത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്താണ് പ്രസക്തി വിശ്വാസ ജീവിതത്തെ അമ്മ എപ്രകാരം നമ്മെ സഹായിക്കുന്നു ഇതേപ്പറ്റിയായിരിക്കും നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് കാരണം സഭയിൽ തന്നെ നമുക്കൊരു വിശ്വാസമുണ്ടല്ലോ മറിയം വഴി യേശുവിലേക്ക് എന്നുള്ളത് അതെപ്രകാരം നമുക്ക് സാധിച്ചെടുക്കാം നമുക്ക് സാധിക്കും എങ്ങനെ ആ രീതിയിൽ വിശ്വാസ ജീവിതം നയിക്കാം എന്നതിനെപ്പറ്റി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഇതേ സംബന്ധിച്ചും പല ചോദ്യങ്ങളും പല സംശയങ്ങളും കേരളത്തിൻ്റെയും കേരളത്തിന് പുറത്തും പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലും ഇതേ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളുണ്ടാകാം ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയത്ത് ചോദിക്കാവുന്നതാണ് പുതുക്കാട് നിന്ന് സാം തോമസ് എഴുതിയൊരു കത്താണ് ദൈവരാജ്യത്തെ പറ്റി പല ഉപമകൾ യേശു പറഞ്ഞിട്ടുണ്ട് ദൈവരാജ്യം എന്നത് ദൈവത്തെ നേരിട്ട് ദർശിക്കുക എന്നതാണല്ലോ ഇതായിരുന്നല്ലോ യേശുവിൻ്റെ ഈ ലോക ആഗമനത്തിൻ്റെ ഉദ്ദേശവും യേശു പറയുന്നുണ്ട് ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന് അതുവഴി നമുക്ക് നേരിട്ട് യേശുവിനെ അറിയുവാനും അനുഗമിക്കുവാനും സാധിക്കുമല്ലോ പിന്നെ എന്തിനാണ് മറിയം വഴിയായി നാം യേശുവിലേക്ക് എത്തിച്ചേരാം എന്ന് പറയുന്നത് കത്തോലിക്ക സഭ ഇതിനെ കൂടുതൽ ശക്തമായി പഠിപ്പിക്കുന്നുണ്ടല്ലോ മറിയം എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു മധ്യസ്ഥയാകുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം ഉദ്ദേശം ഞാൻ പറഞ്ഞു യേശുവിനെ കണ്ടുമുട്ടുക യേശുവിനെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ആദ്യത്തെ വ്യക്തി മറിയമായിരുന്നു പിന്നീട് നാം കാണുന്നുണ്ട് യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചതായിട്ട് ആ അനുഗമിക്കുന്ന രീതിയിൽ തന്നെ വ്യത്യാസവും കാണുന്നുണ്ട് യേശു ചിലരോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക വേറെ ചില ശിഷ്യന്മാരെ മറ്റു ചിലർ കൂട്ടിക്കൊണ്ട് യേശുവിൻ്റെ അടുത്തെത്തുന്നു ഒരു മധ്യസ്ഥത പൗലോസ്ലിയയുടെ ജീവിതം തന്നെ എടുക്കുക നേരിട്ട് യേശുവിനെ കണ്ടിട്ടില്ല പക്ഷേ യേശു ദർശനം പൗലോസ്ലിയയ്ക്കുണ്ടായി അപ്പോൾ യേശുവിനെ സമീപിക്കുന്നത് യേശുവിനെ അറിയുന്നത് യേശു അനുഭവം ഉണ്ടാകുന്നത് രണ്ട് രീതിയിൽ സാധിക്കും ഒന്ന് യേശു തന്നെ 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 നേരിട്ട് വെളിപ്പെടുത്തുന്നു യേശു ദർശനം നൽകുന്നു അത് യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് യേശുവിൻ്റെ ദർശനം നൽകി യേശുവിൽ പലരും വിശ്വസിച്ചു പലരും വിശ്വസിച്ചില്ല യേശുവിൻ്റെ മരണശേഷം യേശു ഉത്ഥാനം ചെയ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു അവർ യേശുവിനെ കണ്ടു എന്നാൽ പിന്നീട് നാം കാണുന്നത് ഇതൊരു സാധാരണ പ്രതിഭാസമായിരുന്നില്ല ആ ശിഷ്യന്മാർ വഴിയാണ് യേശുവിലേക്ക് ലോകത്തിൽ ലോക ജനത വരുന്നത് പൗലോസ്ലിയായിക്ക് നേരിട്ടുള്ള ദർശനമുണ്ടായെങ്കിൽ അത് ദൈവിക പദ്ധതിയിൽ വളരെ ചുരുക്കം പേർക്ക് കൊടുക്കുന്ന ഒരു ദൈവാനുഗ്രഹമാണ് ഇനിയിപ്പോൾ ആ ചോദ്യത്തിൽ ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ വഴി യേശുവിലേക്ക് പോകണം എന്ന് നാം പറയുന്നത് പഠിക്കുന്നത് ഇവിടെ നാം മനസ്സിലാക്കുന്നത് മനസ്സിലാക്കേണ്ടത് ഒന്ന് യേശുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നാം മനസ്സിലാക്കണം രണ്ടാമത്തത് മറിയത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണം മൂന്നാമത്തത് നമ്മുടെ ഓരോരുത്തരുടെയും ദൈവവിളി എന്താണെന്ന് മനസ്സിലാക്കണം എന്താണ് ഞാനും നിങ്ങളും സ്വീകരിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വിളി ആ വിളിയെ അനുധാവനം ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതും ക്രിസ്ത്യാനി എന്നറിയപ്പെടുന്നതും ഇത് മനസ്സിലാക്കണമെങ്കിൽ ഫൗലോസ്ലിയ തന്നെ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം പൗലോസ് പറയുന്നുണ്ട് അതൊന്ന് വിശുദ്ധ ലീഹ എഴുതിയ ലേഖനം അധ്യായം ഒന്ന് മൂന്ന് മുതൽ ഏഴ് വരെയുള്ള തിരുവചനങ്ങൾ സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോക ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായത് ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ് അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു നമ്മളുടെ ദൈവവിളിയെപ്പറ്റിയാണ് പൗലോസ്ലിയ വ്യക്തമായി പറയുന്നത് ലോകസ്ഥാപനത്തിനു മുമ്പേ നാം തിരഞ്ഞെടുക്കപ്പെട്ടു ദൈവത്തിനു മുമ്പേ നിഷ്കളങ്കരും നിർമ്മലരുമായി എങ്കിലേ ദൈവദർശനം നമുക്ക് ലഭിക്കുകയുള്ളൂ അത് ക്രിസ്തുവിലാണ് വീണ്ടും പൗലോസ്ലിയ റോമാക്കറികൾ ലേഖനത്തിൽ പറയുന്നുണ്ട് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരായ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് എന്താണ് ചെയ്യേണ്ടത് നമ്മളതിന് പ്രത്യുത്തരം നൽകണം അതിനെ സ്വീകരിക്കണം സ്വീകരിക്കുമ്പോഴേ ആ ദൈവവിളി പൂർത്തിയാകുകയുള്ളൂ റോമാക്കർക്ക് എഴുതിയ ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്ന ഇതാണ് ആകയാൽ സഹോദരരെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് നിങ്ങളോടപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കുവാൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ക്രൈസ്തവ ദൈവികളിയെ അതിൻ്റെ പൂർണ്ണതയിൽ നാം സ്വീകരിക്കണം സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കണം ഈ അർപ്പിക്കുന്നതിന് നമുക്ക് മാതൃക നമ്മുടെ മുമ്പിൽ നാം കാണുന്നുണ്ട് ശിഷ്യന്മാർ അവരുടെ ജീവിതത്തിലൂടെ സാക്ഷ്യം നൽകി അതുപോലെ തന്നെ പരിശുദ്ധ മറിയം എപ്രകാരമാണ് ഈ ആരാധന പൂർത്തിയാക്കിയത് ആ മാ ആ മാതാവിൻ്റെ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ജീവിതത്തിന് മാതൃക കണ്ടുകൊണ്ട് നാം നമ്മുടെ അർപ്പണം പൂർത്തിയാക്കാൻ ശ്രമിക്കുകയാണ് ഇതാണ് മേരി വഴി യേശുവിലേക്ക് പോവുക എന്നതിൻ്റെ അർത്ഥം അതായത് യേശു പറയുന്നുണ്ട് കൃത്യമായി ഞാൻ വഴിയാണ് സത്യമാണ് ജീവനാണ് ഈ വഴിയിലേക്ക് പ്രവേശിക്കുവാനുള്ള എളുപ്പമാർഗം സുനിശ്ചിതമായ മാർഗം അത് മേരിയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരികയാണ് മേരി ഒരു വഴിവിളക്കാണ് ഈ വഴിവിളക്ക് ആ യഥാർത്ഥത്തിലുള്ള വഴിയെ കാണിച്ചു തരുന്നു അപ്പോൾ നാം മനസ്സിലാക്കേണ്ടതിതാണ് മേരി വഴി പോകുക എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ ജീവിതം മാത്രമേ കണ്ടുപഠിക്കുക എപ്രകാരം മറിയും വിശ്വാസപൂർവ്വം തൻ്റെ ദൈവീളിയെ സ്വീകരിച്ചു നമ്മെപ്പോലെ തന്നെ ലോകാരംഭത്തിനു മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ടവളായിരുന്നു പരിശുദ്ധ മറിയം ആ പരിശുദ്ധ മറിയവും വിശദീകരിക്കപ്പെടേണ്ടവളായിരുന്നു ആ വിശദീകരിക്കപ്പെട്ടപ്പോൾ എപ്രകാരം മേരി തൻ്റെ ജീവിതത്തെ ദൈവത്തിനായി സമർപ്പിച്ചുവെന്ന് നാം സുവിശേഷത്തിലൂടെയും പിന്നീടുള്ള മേരിയുടെ ജീവിതത്തിലൂടെയും മനസ്സിലാക്കുന്നു ഇത് മനസ്സിലാക്കുക വഴിയാണ് നമ്മൾ യേശുവിനെ കൂടുതലായി അറിയുവാനും സ്നേഹിക്കുവാനും സാധിക്കുന്നത് സഭ തന്നെ പഠിപ്പിക്കുന്നുണ്ട് മേരിയുടെ ദൈവികളിയെ പറയുമ്പോൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പരിശുദ്ധ അമ്മയെപ്പറ്റി പറയുന്ന ഭാഗം ഇതാണ് ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ അതുല്യ വിശുദ്ധിയുടെ തേജസ്സിനാൽ പ്രക്ഷോഭതയായ കന്യാമറിയത്തിന് ആ വിശുദ്ധി മുഴുവൻ സിദ്ധിച്ചത് ക്രിസ്തുവിൽ നിന്നാണ് നമുക്കും ലഭിക്കാൻ പോകുന്ന വിശുദ്ധി വിശുദ്ധി അത് ക്രിസ്തുവിൽ നിന്നാണ് സ്വപുത്രൻ്റെ യോഗ്യതകളെ മുൻനിർത്തി കൂടുതൽ ഉന്നതമായ രീതിയിൽ രക്ഷിക്കപ്പെട്ടവളാണവൾ സൃഷ്ടിക്കപ്പെട്ട മറ്റേതൊരു വ്യക്തികളെക്കാളും മുമ്പ് അധികമായി മറിയത്തെ പിതാവ് ക്രിസ്തുവിൽ സ്വർഗീയമായ എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ട് ആശീർവദിച്ചു തൻ്റെ മുമ്പിൽ സ്നേഹത്തിൽ പരിശുദ്ധിയും നിഷ്കളങ്കയുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മറിയത്തെ ദൈവം ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു ഞാനും പരിശുദ്ധി അമ്മയും നിങ്ങളും സ്വീകരിച്ചിരിക്കുന്ന ഒരേ ദൈവവിളിയാണ് എന്നാൽ പരിശുദ്ധി അമ്മ പരിശുദ്ധ അമ്മയ്ക്ക് ഉന്ന ഉന്നതമായ രീതിയിൽ രക്ഷിക്കപ്പെട്ടു ആ ഉന്നതമായ രീതിയിൽ രക്ഷിക്കപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ മാതൃകയാക്കുക ഇതാണ് സഭ നമ്മളോട് പറയുന്നത് യേശുവിനെ അനുകരിക്കുവാൻ യേശുവിൻ്റെ ജീ കാലടികളെ പിന്തുടരുവാൻ കാരണം ആരൊക്കെ യേശുവിനെ കണ്ടുമുട്ടിയോ അവരൊക്കെ പരിശുദ്ധത്തി അമ്മയെയും കണ്ടുമുട്ടിയിട്ടുണ്ട് ഉദാഹരണം നമുക്കെടുക്കാം ആദ്യമായി നാം കാണുന്നത് മത്തായുടെ സുവിശേഷത്തിൽ ആ മത്തായുടെ സുവിശേഷത്തിൽ രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നാം കാണുന്നത് പൂജ രാജാക്കന്മാർ യേശുവിനെ അന്വേഷിച്ച് പുറപ്പെട്ടു ദൈവപുത്രനെ മിശിഹായെ എന്നിട്ടവിടെ മതാശ്ലിയ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറിയത്തോടുകൂടി പുൽത്തോട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ അവർ കണ്ടു എന്നാണ് ലൂക്കാട് സുവിശേഷത്തിൽ രണ്ടാം അധ്യായത്തിൽ പതിനൊന്നാം വാക്യത്തിൽ ആട്ടിടയന്മാർ ചെന്നപ്പോഴും അവർ അവിടെയും കാണുന്നത് മറിയത്തോടും യേസുപ്പിനോടൊപ്പം ഉണ്ണീശയെ കണ്ടു അപ്പോൾ യേശുവിനെ ശരിക്ക് ദർശിക്കണമെങ്കിൽ നമ്മൾ മറിയത്തെയും ദർശിച്ചിരിക്കണം കാരണം മറിയത്തിൽ നിന്നാണ് യേശു പിറന്നത് യേശു ആരാണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ യേശുവിൻ്റെ അമ്മയെപ്പറ്റി നാം പഠിക്കേണ്ടിയിരിക്കുന്നു എത്രമാത്രം അമ്മയെപ്പറ്റി പഠിക്കുമോ അത്രമാത്രം നമ്മൾ യേശുവിനെ പറ്റി പഠിക്കുന്നു യേശുനാഥൻ തന്നെ പറയുന്നുണ്ട് എന്താണ് ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനാണ് അത് നിത്യ നിത്യജീവൻ സമൃദ്ധമായി നൽകുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ജീവൻ പ്രാപിക്കുന്നത് എന്താ എങ്ങനെയാണ് യേശു പറയുന്നുണ്ട് പുത്രനെ പറ്റിയുള്ള അറിവ് യേശുവിനെ പറ്റിയുള്ള ജ്ഞാനം യേശു അനുഭവത്തിലൂടെയാണ് നമ്മൾ ഈ യേശുവിനെ കൂടുതൽ പഠിക്കുന്നതും നാം പൂർണ്ണത പ്രാപിക്കുന്നതും അത് മറിയം എപ്രകാരം തൻ്റെ ജീവിതത്തിൽ ജീവിച്ചു നമുക്ക് കാണിച്ചു തന്നു അത് നമ്മൾ അനുകരിക്കുമ്പോൾ നമ്മൾ യേശുവിൽ എത്തിച്ചേരുകയാണ് ഇതുതന്നെയാണ് തന്നെയാണ് കാൽവരിയിലെയും സംഭവിച്ചത് മേരി മേരിയോടൊപ്പം സഞ്ചരിച്ച സഞ്ചരിച്ചിരുന്നവർ കാലുപുരിയിൽ സമർപ്പിക്കപ്പെട്ട യേശുവിനെ ദർശിച്ചു യേശുവിൻ്റെ അനുഗ്രഹം പ്രാപിച്ചു ഇതുകൊണ്ട് സഭ നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് മാതൃകയായി നമുക്ക് മുമ്പേ കടന്നുപോയ യേശുവിൻ്റെ ആദ്യത്തെ ശേഷിയായ മേരിയെ അനുകരിക്കുവിൻ നിങ്ങൾ അനുകരിക്കുന്നത് യേശുവിനെയാണ് കണ്ടുമുട്ടുന്നത് യേശുവിനെയാണ് അനുഭവിക്കുന്നത് ആ ദൈവത്തിൻ്റെ കൃപയാണ് ഇതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ നാം മാതൃകയായി വഴിയായി യേശുലേക്ക് എത്തിച്ചേരുവാൻ സ്വീകരിക്കുന്നത് ദൈവത്തെ അറിയുക എന്നതിൻ്റെ അർത്ഥം ദൈവസ്നേഹത്തിൽ ജീവിക്കുകയാണ് എന്ന് അച്ഛൻ പറഞ്ഞുവല്ലോ എപ്രകാരമാണ് പരിശുദ്ധ കന്യാമറിയം ഈ ദൈവസ്നേഹത്തിൽ ജീവിച്ചതെന്ന് പറയാമോ ദൈവസ്നേഹത്തിൽ എപ്രകാരം ജീവിച്ചു പ്രസിദ്ധ മറിയത്തിൻ്റെ ജീവിതം മുഴുവൻ ദൈവസ്നേഹത്തിലുള്ള ഒരു ജീവിതമായിരുന്നു ദൈവം തന്നെ നൽകിയ ആ സ്നേഹത്തിൻ്റെ അടയാളമായിരുന്നു മേരിയുടെ തിരഞ്ഞെടുപ്പ് അമലോത്ഭവം മേരിയെ വിശുദ്ധി എന്ന് വിളിച്ചതെല്ലാം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നാം നാം സുവിശേഷത്തിൽ കാണുന്നത് മേരി അനുസരണത്തിലൂടെ വിശ്വാസപൂർവ്വമുള്ള അനുസരണത്തിലൂടെ ജീവിച്ചു എന്നാണ് എന്നാൽ വിശുദ്ധ ഗ്രന്ഥം തന്നെ നമ്മളോട് പറയുന്നുണ്ട് ദൈവം സ്നേഹമാണെന്നും സ്നേഹത്തിൽ ജീവിക്കുന്നവരാണ് ദൈവത്തെ ദർശിക്കുന്നതെന്നും യോനാൻസ്ലിയ തൻ്റെ ലേഖനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് ഓനാംശ്രി എഴുതിയ ഒന്നാം ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ ഏഴ് മുതലുള്ള പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇത് വളരെ വ്യക്തമായി ഈ നിത്യസത്യം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ആ ഭാഗം ഒന്ന് എടുത്ത് വായിക്കാമോ വിശ്വ യോനാംശ്രി എഴുതിയ രണ്ടാം ലേഖ ഒന്നാം ലേഖനം അധ്യായം നാല് ഏഴ് മുതലുള്ള വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ് സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്നും ജനിച്ചവനാണ് അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം ദൈവം സ്നേഹമാണ് തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല അവൾ നിന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര സ്വപുത്രനെ അയയ്ക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ നാമും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണമാവുകയും ചെയ്യും ദൈവം സ്നേഹമാണെന്നും ആ സ്നേഹം സ്നേഹമായി അവതരിച്ചത് ക്രിസ്തുവാണെന്നും യോനാസിലെ വ്യക്തമാക്കി തരികയാണ് ഈ സ്നേഹത്തിൽ ജീവിക്കുന്നവരാണ് ദൈവത്തെ കണ്ടുമുട്ടുന്നത് മേരിയുടെ ജീവിതം ദൈവസ്നേഹത്തിൽ നിറഞ്ഞൊരു ജീവിതമായിരുന്നു യേശു പറയുന്നുണ്ടല്ലോ സ്വന്തം സഹോദരന് വേണ്ടി സ്വന്തം സുഹൃത്തിനു വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിൽ വലിയ സ്നേഹമില്ല വാസ്തവത്തിൽ മേരിയുടെ ജീവൻ്റെ ജീവനായ യേശുവിനെ ബലിയർപ്പിച്ചത് ദൈവസ്നേഹത്തിൽ നിന്ന് നിറഞ്ഞതുകൊണ്ടാണ് യേശു അർപ്പിച്ച ദിവ്യ മേരിയുടെ ബലിയും പൂർത്തിയാകുകയായിരുന്നു ഇതാണ് മേരി രക്ഷാകര കർമ്മത്തിൽ ചെയ്ത ഏറ്റവും വലിയ അരക്ഷാകര കൃത്യം ഇതുകൊണ്ടാണ് നാം പരിശുദ്ധ അമ്മ എപ്രകാരം ദൈവത്തെ സ്നേഹിച്ച് സ്വന്തം ജീവിതത്തെ സമർപ്പിച്ചു എന്ന് കാണുമ്പോൾ ആ സമർപ്പണത്തിൽ നമുക്കും പങ്കുചേരുവാനും ആ വഴി നടക്കുവാനും നമുക്ക് സാധിക്കും അത് ചെന്നെത്തുന്നത് യേശുവിനാണ് അപ്പോൾ മേരി എന്ന വഴി ആ വഴി ദൈവസ്നേഹത്തിൽ ജീവിച്ച മാർഗമാണ് ഇത് തന്നെ യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് യോഹനാൻ ശ്രീയായുടെ സുവിശേഷത്തിൽ പതിനേഴാം അധ്യായത്തിൽ യേശു ശിഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പ്രത്യേകമായി കൊണ്ടുവരുന്നൊരു കാര്യം ഇതാണ് അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവെ അങ്ങന്നിലും ഞാൻ അങ്ങലും ആയിരിക്കുന്നത് പോലെ അവരും തമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടെ നിന്ന് എന്നെ അയച്ചു വന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങെനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു നമ്മൾ പരിശുദ്ധ അമ്മയെ മാർഗമായി സ്വീകരിക്കുമ്പോൾ അമ്മയുടെ ജീവിതവുമായി ഒന്നായി ഒന്നായിത്തീരുകയാണ് അമ്മ തൻ്റെ ജീവിതം സമർപ്പിച്ച് മഹത്തപ്പെട്ടതുപോലെ അപ്പോൾ നമ്മുടെ ജീവിതവും മഹത്തപ്പെടുന്നു ഇതേശുവിൻ്റെ പ്രാർത്ഥനയാണ് യേശു നമുക്ക് കാണിച്ചു തന്ന മാർഗമാണ് അപ്പോൾ യേശുവിനെ സമീപിക്കുവാൻ നമുക്ക് എളുപ്പമാർഗമാണ് അതിസുനിശ്ചിതമായ മാർഗവുമാണ് പരിശുദ്ധ കന്യാമറിയം ഇതാണ് സഭയിൽ നമ്മെ പഠിപ്പിക്കുന്നത് അമ്മയുടെ മാതൃക സ്വീകരിക്കുക വിശ്വാസം അനുസരണം സമർപ്പണം സ്നേഹം സ്നേഹത്തിൽ ജീവിക്കുമ്പോൾ യേശുവിനെ നാം കണ്ടുമുട്ടുന്നു ഈ അവസരത്തിൽ വാഴ്ത്തപ്പെട്ട പൗലോ സാറാമൻ മാർപ്പാപ്പ എഴുതിയ മരിയ ഭക്തി എന്ന ആ ശ്ലാഹീയ ലേഖനത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ ഭക്തിയുടെ അന്തസ്സത്ത എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട് എപ്രകാരമായിരിക്കണം അമ്മ കാണിച്ച് തരുന്ന വഴി നാം സ്വീകരിക്കേണ്ടതെന്നും എപ്രകാരം നാം അമ്മയുടെ മാതൃക അനുകരിക്കണമെന്നും പൗലോസ് മാർപ്പാപ്പ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് അതിതാണ് അവസാനമായി പരിശുദ്ധ കന്യോട്ടുള്ള ഭക്തിയുടെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്ന് നാം നിങ്ങളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തിൻ്റെ തിരിച്ചിത്രത്തിന് തങ്ങളെ നിരുപരാധിയും വിധേയമാക്കി അവിടത്തേക്ക് സ്വയർപ്പണം നടത്തുന്നതിന് വേണ്ട മാർഗ്ഗനിർദ്ദേശം നൽകുക എന്നിവയാണ് പ്രസ്തുത ലക്ഷ്യം സുവിശേഷത്തിലെ അജ്ഞാതയായ സ്ത്രീയുടെ സ്വരത്തോടുകൂടി സഭാസന്ധാനങ്ങൾ തങ്ങളുടെ സ്വരങ്ങളും ചേർത്ത് ഈശോയുടെ അമ്മയെ ഇങ്ങനെ മഹത്വപ്പെടുത്തണം അങ്ങേ വഹിച്ച ഉദരവും പാലുകൂട്ടിയ സ്ഥലങ്ങളും അനുഗ്രഹീതങ്ങളാണ് എല്ലാറ്റിലും ദൈവമഹിമാരായുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാരാകുന്നു എന്ന ദിവ്യഗുരു ഗുരു നൽകിയ ശ്രദ്ധാർഹമായ മറുപടി മറുപടിയുടെ അർത്ഥം നമുക്ക് അനുഭവവേദ്യമാകും ഇതാണ് മാർപ്പാപ്പ നമുക്ക് നൽകുന്നത് നമ്മുടെ മര്യഭക്തിയുടെ ആത്യന്തിക ലക്ഷ്യം ദൈവമഹത്വമാണ് അതുകൊണ്ടാണ് ആരംഭത്തിൽ ഞാൻ പറഞ്ഞത് ക്രിസ്തുവിലൂടെ പരിസ്ഥിത്വവുമായിട്ടുള്ള നമ്മുടെ ഐക്യപ്പെടലാണ് നമ്മുടെ സ്വർഗരാജ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആ സ്വർഗരാജ്യത്തിലേക്ക് ആ ദിവ്യ അനുഭൂതിയിലേക്ക് പ്രവേശിക്കുവാൻ മറിയത്തിൻ്റെ ജീവിതം മറിയത്തിൻ്റെ പ്രാർത്ഥന നമുക്കെപ്പോഴും പ്രചോദനമാണ് ശക്തിയാണ് സംരക്ഷണമാണ് ആ സംരക്ഷണത്തിലേക്കാണ് നാം നമ്മുടെ പഠനം വഴി നമ്മുടെ പ്രാർത്ഥന വഴി പ്രവേശിക്കുന്നത് നമുക്ക് വീണ്ടും നമ്മുടെ പഠനം തുടരാം വിശുദ്ധവചനത്തിൽ നമുക്കായി നൽകിയിരിക്കുന്ന സന്ദേശങ്ങളെ സ്വീകരിക്കാം വണക്കത്തിലൂടെ യേശുവിനെ കൂടുതൽ അടുത്തറിയുവാനും അനുകരിക്കുവാനും പരിശുദ്ധി അമ്മ നമുക്ക് ശക്തി നൽകും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അമ്മയുടെ ഈ പ്രത്യേകമായി അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ അനുദിനം വിശുദ്ധ ഗ്രന്ഥം വായിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് ക്രിസ്തുവിലയുടെ അറിവിലേക്ക് നമുക്ക് കൂടുതൽ ആഴമായി ഇറങ്ങിച്ചെല്ലാം അതുവഴി നമുക്ക് ദൈവസ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുവാനും ആ ദൈവസ്നേഹത്തിൽ ജീവിക്കുവാനുള്ള കൃപ അവിടെ നമുക്ക് നൽകും ഒരിക്കൽ കൂടി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ദൈവത്തിൻ്റെ കൃപ ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും കാത്തു സംരക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും നന്ദി ഹൃദയം ിൽ വരും അമലോൽഭവയാവഴി നീരൊപ്പിത്തഴുകിത്തലോടും അനവധ്യ സ്നേഹമ്മാ ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോൽഭവയാവമ്മ ിഴി നീരൊപ്പി തടുവി തലൂടും അനവദ്യ സേഹമ്മാപത്തിലുലയാതെ താങ്ങായി വരും പാരൻ സഹരക്ഷയം ശുദ്ധ കന്യശുദ്ധനേഷുവിൻ തിരുസന്നിധിയിൽ മാധ്യസ്ഥയേകുന്നോരം മക്കളെ കാക്കുന്ന മരിയാമ്പിഹ ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോൽ ീരൊപ്പിത്തഴുകിത്തലോടും അനവധ്യ സ്നേഹമ്മാ ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാ അമ്മ but this me